നോമ്പെടുത്തുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അങ്ങനെയുള്ളവർക്ക് ബാങ്ക് വിളിക്കുന്ന നേരത്ത് നോമ്പ് തുറക്കാൻ ഇടവേള നൽകും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ സംഘാടകർ നൽകിയ നിർദ്ദേശം റഫറിമാർ അംഗീകരിച്ച് അതൊരു ഒഫീഷ്യൽ സർക്കുലറായി പുറത്തിറങ്ങി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. റമദാൻ വ്രതാരംഭം നാളെയോ മറ്റേനാളോ ആയിരിക്കും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നാളെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്ന് പിറകാണുന്നതോടുകൂടിയാണ് നാളെ നോമ്പാണോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വിശപ്പില്ലേ, ദാഹമില്ലേ, ഇങ്ങനെയൊരു വ്രതമുണ്ടോ, ചൂടെങ്ങനെ സഹിക്കും, വെള്ളം കുടിക്കാതിരുന്നാൽ രോഗം വരൂലേ എന്നൊക്കെ സംശയിക്കാറുണ്ട്. അതിനുള്ള മറുപടി ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സാധാരണ പറയുന്നത് പോലെ അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ എന്ന് പറയുന്നതാവും ഉചിതമാവുക. നോമ്പിൻ്റെ അനുഭവം ഓരോരുത്തരും സ്വയം അനുഭവിക്കുമ്പോഴാണ് മരിച്ചു പോകുമോ അല്ലെങ്കിൽ തകർന്നു പോകുമോ തളർന്നു പോകുമോ, അതല്ല ആത്മീയമായി വലിയ കരുത്ത് നേടുമോ എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ നോമ്പുമായി തന്നെ ഫുട്ബോൾ കളിക്കുന്ന ധാരാളം കളിക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമുക്കൊക്കെ ചെറിയൊരു സംഭവം വരുമ്പോഴേക്കും അത് ഒഴിവാക്കുന്നതിനുള്ള കാരണങ്ങളാണ് തേടുന്നത്. മുഹമ്മദ് സലാഹ്, എൻഗോളോ ഖാൻ, റിയാദ് മഹ്റസ് എന്നിവരുൾപ്പെടെയുള്ള ഇംഗ്ലണ്ടിലെ പല മികച്ച കളിക്കാരും കൃത്യമായി വ്രതമെടുക്കുന്നവരാണ്. ഓർക്കണം, രാവിലെ മുതൽ ഈ പറയുന്ന വളരെ കൃത്യമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഫുട്ബോൾ മത്സരം കേവലം 90 മിനിറ്റോ അല്ലെങ്കിൽ 120 മിനിറ്റോ ഒക്കെ നീളുന്ന മത്സരമാണെങ്കിലും ക്രിക്കറ്റ് കളിയിലെ പോലെ നമ്മൾ വേണമെങ്കിൽ ബാറ്റിങ്ങിനിറങ്ങാം, അല്ലെങ്കിൽ മാറി നിൽക്കാം, അല്ലെങ്കിൽ വിശ്രമിക്കാമെന്നൊന്നും പറയുന്ന ഒരു സാഹചര്യവും ലഭിക്കില്ല. ഗ്രൗണ്ടിൽ നിറഞ്ഞ് കളിക്കണം. അങ്ങനെ കളിക്കുമ്പോൾ വ്രതമെടുത്തുകൊണ്ട് വൈകുന്നേരം കളിക്കാനിറങ്ങുന്നവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കടുപ്പം അതൊന്ന് ഓർക്കേണ്ടത് തന്നെയാണ്, ആലോചിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും അങ്ങനെ ഇറങ്ങുന്നവർക്ക് സാധാരണ ഫുട്ബോൾ കളിയിൽ ബ്രേക്ക് അനുവദിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. എന്തെങ്കിലും പരിക്കുകൾ പറ്റുമ്പോൾ അല്ലെങ്കിൽ ഇടവേളകളിൽ മാത്രമേ അനുവദിക്കാറുള്ളൂ. പക്ഷേ ഈ റമദാൻ നോമ്പ് മുതൽ ഇംഗ്ലീഷ് പ്രീമിയം ലീഗിൽ കളിക്കുന്ന ഫുട്ബോളർമാർക്ക് നോമ്പ് തുറക്കാനായി കൃത്യമായ ഇടവേള നൽകണമെന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ സംഘാടകർ അതിൻ്റെ റഫറിമാരെയും ഒഫീഷ്യൽസിനെയും അറിയിക്കുകയും അതിൻ്റെ കാരണങ്ങൾ പറയുകയും ചെയ്തു. അത് അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പിറങ്ങുകയും ചെയ്തു. നോമ്പുള്ള കളിക്കാർക്ക് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഒരു 10 മിനിറ്റോളം സമയം ബ്രേക്ക് നൽകി അവർക്കെന്തെങ്കിലും വെള്ളവും ലഘുഭക്ഷണവും കഴിക്കാനുള്ള സൗകര്യം ഗ്രൗണ്ടിൻ്റെ ഓരത്ത് തന്നെ ഉണ്ടാക്കുമെന്നാണ് ഒഫീഷ്യൽസ് അറിയിച്ചിട്ടുള്ളത്. അവിടെ കളിക്കാനിറങ്ങുന്നവൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്ത് ഏറ്റവും ബഹുമാനപൂർവം അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിശാലമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കളിക്കാരുടെ പേരുകൾ വെച്ച് പോലും ജാതിയാധിക്ഷേപവും അതുപോലെ ദേശീയ രാജ്യദ്രോഹവുമൊക്കെ ആരോപിക്കുന്ന കുറച്ചെങ്കിലുമൊക്കെ ഭ്രാന്തന്മാരുള്ളപ്പോൾ, കളിഭ്രാന്തന്മാർ എന്നൊക്കെ നമ്മളെപ്പോഴും വിളിക്കുന്ന ഇംഗ്ലീഷുകാർക്കിടയിൽ ഇത്തരമൊരു തീരുമാനമെടുത്തതിനെ പരക്കെ സ്വാഗതം ചെയ്യപ്പെടുകയാണ്.